എവ്രിവൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എ ലൈൻ കുർത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽ 3 മീറ്ററാണ്. 3 മീറ്റർ ആയിട്ടുള്ള ഒരു ഷിഫോൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ഒരു 2.5 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ റയോൺ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം വരത്തില്ല. കാരണം റയോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഞാനിവിടെ ഷിഫോൺ എടുത്തതുകൊണ്ടാണ് ലൈനിങ് മെറ്റീരിയൽ കൂടി എടുത്തത്. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. മെറ്റീരിയലിന് ഞാനിപ്പോൾ 4 മടക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫസ്റ്റ് ലൈനിങ് മെറ്റീരിയൽ അല്ല കട്ട് ചെയ്യുന്നത്, മറിച്ച് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ഫെയർ ക്ലോത്ത് തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ടോപ്പിന് എത്ര ലെങ്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് 50 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു 50 ഇഞ്ച് മാത്രം ഒന്ന് മെഷർ ചെയ്തിട്ട് ആ പീസ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 50 ഇഞ്ചിൻ്റെ കൂടെ ഞാനൊരു 1-2 ഇഞ്ച് കൂടി കൂടുതലായിട്ട് ഇടുന്നുണ്ട്. കാരണം നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാം കൂടിയിട്ട് വേണ്ടിയിട്ട് ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് 52 ഇഞ്ച് മാത്രം ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ട 52 ഇഞ്ച് മെറ്റീരിയൽ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മെറ്റീരിയൽ ഒന്ന് ഇളകി പോകാണ്ടിരിക്കാൻ ഫസ്റ്റ് ഇതിലൊന്ന് പിൻ ചെയ്ത് വെക്കാം. ഷിഫോൺ മെറ്റീരിയൽ ആയത് കാരണം നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്തും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഒക്കെ ലെവൽ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നമുക്ക് ഫസ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു എഡ്ജൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഫസ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കൊരു 1/2 ഇഞ്ച് സീം അലവൻസിനും കൂടി വേണ്ടിയിട്ട് ഞാനൊരു 7.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. 7.5-ൽ നിന്ന് ഞാൻ താഴത്തേക്ക് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ്റെ മെഷർമെൻ്റാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഓൾറെഡി 7.5 ഇഞ്ചാണ് ഉള്ളത്. നമുക്കൊരു 11 ഇഞ്ച് വരെ എടുത്തു കൊടുക്കാം. ചെസ്റ്റ് ലൈൻ ഞാൻ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കർവ് ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണറിൽ നിന്ന് 1-1.5 ഇഞ്ചോ ഉള്ളിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത ശേഷം ആ പോയിൻറ്റിലൂടെ കടന്നു പോകുന്ന കർവ് വരയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡഡ് ആയിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു കർവ് അങ്ങ് വരയ്ക്കാം. കഴിഞ്ഞതിൻ്റെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ കർവ് വരയ്ക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ മുന്നത്തെ വീഡിയോസ് കാണുക. ഇനി അടുത്തതായിട്ട് വേണ്ടത് വെയ്സ്റ്റ് ലൈൻ പോയിൻ്റ് ആണ്. അപ്പോൾ വെയ്സ്റ്റ് ലൈൻ ഞാനിവിടുന്ന് മാർക്ക് ചെയ്യുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് നമുക്കിവിടുന്ന് അങ്ങോട്ടേക്കും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ചെസ്റ്റ് ലൈനിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. ചെസ്റ്റ് ലൈനിന് 8 ഇഞ്ച് താഴത്തേക്കാണ് നമ്മുടെ വെയ്സ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വെയ്സ്റ്റ് ലൈൻ്റെ ലെങ്ത് ആണ് വേണ്ടത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 10 ഇഞ്ചാണ്. ചെസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത 11 ഇഞ്ച് വന്ന ആ പോയിൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വെയ്സ്റ്റ് ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ 10 ഇഞ്ച് വന്ന ആ പോയിൻറ്റും തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റിൽ നിന്നും 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം സീം അലവൻസിന് വേണ്ടിയിട്ടാണ്. വെയ്സ്റ്റ് വരെയുള്ള പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴത്തേക്ക് ലെങ്ത് ആണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇതുവരെയാണ് ബോർഡർ വരുന്നത്. നമുക്ക് ബോർഡറിന് കുറച്ച് അങ്ങോട്ടത്തേക്ക് വേണ്ട. അപ്പോൾ ഇത്രയും വിഡ്ത് ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് എത്രയാണ് ലെങ്ത് എന്ന് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് ലെങ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കർവ്ഡ് ലൈൻ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ബോർഡർ ഒട്ടും തന്നെ വരാതെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കർവ്ഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാലൻസ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും വിട്ട് കുറഞ്ഞ പോർഷൻ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. നാലും കൂടി ഒരുമിച്ചിരിക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിനൊന്ന് പിൻ ചെയ്തെടുക്കാം.
നമ്മൾ കട്ട് ചെയ്ത പീസിനെ നേരെ ഞാൻ മറച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത പോർഷൻ താഴെ നമ്മുടെ ഈ ഒരു എഡ്ജിലായിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അത്രയും ഭാഗം കൂടി എക്സ്ട്രാ കിട്ടുമ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ വിട്ട് കുറച്ചുകൂടി കൂടും. അപ്പോൾ ആ ഒരു അംബ്രല സ്ട്രക്ചർ നമുക്ക് കറക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ ബോർഡർ, ഈ പിങ്ക് കളർ ബോർഡർ ഒന്ന് വെട്ടിയ ശേഷം ഇതുകൂടി ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇവിടെ നിന്ന് കർവ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന്, നമ്മുടെ എഡ്ജ് പോയിന്റിന് നിന്നും നമുക്ക് സൈഡിലേക്ക് വരും തീറും ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രയും ഭാഗമാണ് എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വിട്ടിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സാരിയിൽ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ബോർഡർ വന്നതുകൊണ്ടാണ് നമുക്ക് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയേണ്ടി വന്നത്. കാരണം വേറൊരു കളറാണ് അതിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സെയിം ഇതേപോലെ ഒരു സെയിം ഡിസൈൻ ആണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ കുറച്ചുകൂടി ലാർജ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് കിട്ടും ആ ഒരു ഏരിയ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഒരു അംബ്രലാസ് ടോപ്പായിരിക്കും നിങ്ങൾക്ക് തയ്ക്കാനായിട്ട് പറ്റുന്നത്. ഇനിയിപ്പോൾ ഇതുപോലുള്ള നാല് പീസ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ പീസും ഈ എൻഡ് പോർഷനിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ പോർഷനിലും ഈ ഒരു ഷേപ്പ് വന്നിട്ടുള്ള ഈ കോർണറിലും നമുക്ക് ഇതിനെ ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ഓൾറെഡി ഇതിനുള്ളിൽ ബാക്കിയുള്ള എല്ലാ കട്ടിങ്ങും കഴിഞ്ഞു. പക്ഷേ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഇനി നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത്ത് വന്നിട്ട് 4 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട് നെക്ക് കൂടി മെഷർ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് വന്നിട്ട് 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഈ രണ്ട് ലൈൻസും വെച്ചിട്ട് കർവ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് താഴത്തെ നെക്കും കർവ് ചെയ്ത് വരയ്ക്കാം. നിങ്ങൾക്ക് വേറെ ഷേപ്പിലുള്ള നെക്കൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ലൈനിങ് ആണ്. നമ്മൾ ഫെയർ പോർഷൻ കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് ആവശ്യം. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം നമുക്ക് ഫെയർ ക്ലോത്തിൽ ഈ പോർഷനിൽ ഇനി മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണക്കാക്കി നമുക്ക് ഇത്രയും ഇങ്ങനെ എക്സ്ട്രാ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫെയർ ക്ലോത്തിൻ്റെ അത്രയും വിട്ട് വേണം എന്നില്ല ലൈനിങ്ങിന്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഫ്രണ്ട് ബാക്ക് പോർഷൻ ഉള്ളിലേക്കൊന്ന് മടക്കിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ്ങും ഫ്രണ്ടും ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ ആകെ ഉള്ളത് സ്ലീവ്സാണ്. നമുക്ക് സ്ലീവ്സ് കൂടി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ കുഞ്ഞ് സ്ലീവ്സാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത മെറ്റീരിയലിനെ ഞാനിപ്പോൾ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. സ്ലീവ്സ് വന്നിട്ട് ഞാൻ 2 ലെയറ് ഈ ക്ലോത്താണ് വെക്കുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ലൈനിങ് ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യുക. ലൈനിങ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 2 തവണ ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതിയോ. അപ്പോൾ ഇപ്പോൾ മൊത്തം ഞാൻ പീസിനെ 8 ആയിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ്. 1.5 ഇഞ്ച് ഞാൻ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. മൊത്തം നമ്മുടെ കൈയുടെ വിട്ട് വന്നിട്ട് 10 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ ഒരു ലൈൻ ഒന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയാം ബാക്കി. അപ്പോൾ ഞാൻ ദേ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ കർവ് ചെയ്ത് ഈ പോയിന്റിലേക്ക്, നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. സ്ലീവ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ വരുന്നിടത്ത് കുറച്ചുകൂടി ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പോർഷനിൽ വരുന്ന പാർട്ട് മാത്രം ഇതുപോലെ ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഓരോ സൈഡ്സും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിന് മുകളിൽ ഇങ്ങനെ വയ്ക്കുകയാണ്.
കുറച്ച് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഈ പോർഷൻ ഇങ്ങനെ കയറി, ഇതിന് മുകളിലൂടെ ഇങ്ങനെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഞാൻ മുകളിലോട്ടൊന്ന് വെച്ചു കൊടുത്തത്. ഒരു സൈഡ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മൂന്ന് സൈഡ്സും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ്സ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നെക്കിൻ്റെ നല്ല ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന് മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒഴുകിപ്പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് മെറ്റീരിയൽ മാറാതിരിക്കാനായിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലൈനിങ് പോർഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്ത ശേഷം ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം. നല്ല ഭാഗത്ത് തന്നെയാണ് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മറുഭാഗത്താണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാലൻസ് വന്നാൽ ലൈനിങ് മെറ്റീരിയൽ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നോച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ടോ നെക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റിഫ് ആയിട്ടുള്ള ഫീല് നമുക്ക് നെക്കിന് കിട്ടും. നെക്ക് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ആം ഹോളിൻ്റെ പോർഷനിൽ ലൈനിങ്ങും അതുപോലെ തന്നെ ഫെയർ ക്ലോത്തും കൂടി നമുക്ക് ഒരുമിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ നമുക്ക് സാധാരണ സ്ലീവ്സ് കട്ട് ചെയ്യുന്നത് പോലെയല്ല, കുറച്ചുകൂടി നമ്മുടെ സ്ലീവ്സിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ചെറിയ ഒരു കുറച്ച് അകത്തേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആം ഹോള് കട്ട് ചെയ്തതിൽ തന്നെ അങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ സ്ലീവ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനിൽ വരുന്ന സ്ലീവ്സ് കുറച്ച് കൂടുതൽ കർവായിട്ട് കട്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആം ഹോള് കട്ട് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് വൈഡായിട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ബാക്ക് പോർഷനും നെക്കും ആം ഹോൾസും ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ജോയിനിങ് ആണ്. അപ്പോൾ അതിന് രണ്ട് നല്ല ഭാഗങ്ങളും ഒരുമിച്ച് വരുന്ന രീതിയിൽ, ഇതിപ്പോൾ ബാക്ക് പോർഷനാണ്, അതുപോലെ ഇത് ഫ്രണ്ട് പോർഷൻ, അപ്പോൾ നമുക്ക് രണ്ടും ഒരുപോലെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ്സ് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ലീവ്സിൻ്റെ ഈ ഒരു പോർഷൻ, അതായത് ആം ഹോളിൽ നമ്മൾ വച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആ പോർഷൻ നമുക്കൊന്ന് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡബിൾ ഫോൾഡിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത പോർഷനിൽ നമ്മുടെ സ്ലീവ്സിൻ്റെ ഈ ഒരു കട്ട് ചെയ്ത ഭാഗം വരുന്ന രീതിയിൽ നമുക്ക് വച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു അര ഇഞ്ച് സീം അലവൻസ് ആക്കിക്കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്ലീവ്സിൻ്റെ ഒരു പോർഷൻ മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ജസ്റ്റ് മെറ്റീരിയൽ ഇങ്ങനെ ഒന്ന് തിരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു സെൻറ്റർ പോയിൻ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴേക്ക് ഇങ്ങനെ ഈ ഒരു കർവ്, അതായത് നമ്മുടെ ആം ഹോൾ കർവ് പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നെയും ത്രെഡ് കട്ട് ചെയ്യാതെ ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സ്ലീവ്സിന് രണ്ട് സ്റ്റിച്ച് വരും. സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫെയർ ക്ലോത്തിൻ്റെയും അതേ ഈ താഴെയുള്ള ലൈനൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ രണ്ട് തവണ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ സൈഡ് ജോയിൻ ചെയ്ത ശേഷം ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല.
പ്രത്യേകിച്ചും ഷിഫോൺ മെറ്റീരിയൽസിൽ ബാക്കിയുള്ള മെറ്റീരിയൽസിനേക്കാൾ കുറച്ചുകൂടി ടഫാണ് നമുക്ക് ഷിഫോൺ മെറ്റീരിയൽസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോട്ടം പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് മറുഭാഗവും അതുപോലെ തന്നെ ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ്സും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ബോട്ടവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് സൈഡ്സ് ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ ഫെയർ ക്ലോത്തും ഒരുമിച്ച് ചെയ്യുന്നത് പോലെ ചെയ്യരുത്. നമ്മുടെ ഫെയർ ക്ലോത്തിൻ്റെ അത്രയും വിട്ട് ലൈനിങ്ങിനില്ല. അപ്പോൾ ലൈനിങ് നമ്മുടെ വേസ്റ്റ് പോർഷൻ കട്ട് ചെയ്ത് വിട്ടില്ലേ, അതായത് ഈ ഒരു പോർഷൻ, അതുവരെ മാത്രമേ ലൈനിങ്ങും ഫെയർ ക്ലോത്തും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ്ങും ഫെയർ ക്ലോത്തും തമ്മിൽ വിട്ടു പോകാണ്ടിരിക്കാനായിട്ട് ഞാനിവിടെ പിൻ ചെയ്തുകൂടി വെച്ചിട്ടുണ്ട്. നമുക്കിനി സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ മാർക്ക് ചെയ്ത പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ലൈനിങ് രണ്ട് സൈഡും മാറ്റിയ ശേഷം ഫെയർ ക്ലോത്തിലൂടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവാം. ഇവിടെയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫെയർ ക്ലോത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് ഫെയർ ക്ലോത്ത് മാറ്റിയ ശേഷം ലൈനിങ് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നൊക്കെ റിമൂവ് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഭാഗവും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് വേണ്ടത് ഷേപ്പ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വേസ്റ്റ് പോർഷനിൽ വരെ മാത്രമേ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇനി താഴേക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈനിങ് സെപ്പറേറ്റ്, അതുപോലെ തന്നെ ഫെയർ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം ഷേപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. നമ്മുടെ എ ലൈൻ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിയിൽ വരുമ്പോൾ നല്ല ഫ്ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് കൂടിയാണ്. ട്രൈ ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് രമ്യ സൈനിങ് ഓഫ്.